നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു മടങ്ങുന്ന മലയാളികൾക്ക് ആശ്വാസമായി പിണറായി സർക്കാർ. 6 മാസത്തെ നഷ്ടപരിഹാര പാക്കേജാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE സന്ദർശനത്തിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. ഗൾഫിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിനും 1 മാസമെന്ന തോതിൽ പെൻഷനും പരിഗണിക്കും. മടങ്ങിവരുന്നവരുടെ തൊഴിൽ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്താനാകും വിധം ജോബ് പോർട്ടൽ ആരംഭിക്കും. തട്ടിപ്പ് കമ്പനികളിൽ നിന്നും വ്യാജ റിക്രൂട്ട്മെന്റ് ഏജന്റുമാരിൽ നിന്നും തൊഴിലന്വേഷകർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്രവുമായി ചേർന്ന് നിയമനിർമ്മാണത്തിന് ശ്രമിക്കും. റിക്രൂട്ടിംഗ് ഏജൻസികൾ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിക്രൂട്ടിംഗ് ഏജൻസികളെ ഗ്രേഡ് ചെയ്ത് നോർക്ക പോർട്ടലിൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തും. കേരളം വിടും മുൻപ് തൊഴിലന്വേഷകർക്കായി ഓറിയന്റേഷൻ സെഷനും ഉണ്ടാകും. വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് പ്രത്യേക ബുക്കും ഇറക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെയും സംഘടനകളുടെയും വിവരങ്ങൾ, ഫോൺ നമ്പറുകൾ തുടങ്ങിയവ ഇതിലുണ്ടാകും. തൊഴിൽ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗൾഫ് രാജ്യങ്ങളുമായി ഏകോപന സംവിധാനമുണ്ടാക്കും. തൊഴിൽ പ്രശ്നങ്ങളിൽ മാർഗനിർദ്ദേശത്തിനും നിയമോപദേശത്തിനും ഓരോ മേഖലയിലും അഭിഭാഷക പാനൽ തയ്യാറാക്കും. കബളിപ്പിക്കുന്ന കമ്പനികളെ കരിമ്പട്ടികയിലാക്കാനും തീരുമാനമായി. ഇത്തരം കാര്യങ്ങളിൽ വിജിലൻസിന്റെ പങ്കാളിത്തവും ഉറപ്പാക്കും. അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും നാട്ടിലെത്തിക്കാനും നടപടി സ്വീകരിക്കും. മൃതദേഹങ്ങൾ വേഗം നാട്ടിലെത്തിക്കും. വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലെത്തിക്കാൻ ആംബുലൻസും ഏർപ്പെടുത്തും. മരണത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംഘടനകൾക്ക് ധനസഹായം നൽകും. സ്ത്രീ തൊഴിലാളികൾക്ക് ഹോസ്റ്റലും ജോലി നഷ്ടപ്പെടുന്നവർക്ക് അഭയകേന്ദ്രവും പരിഗണനയിലുണ്ട്. ഗൾഫിൽ കുറഞ്ഞ ചിലവിൽ മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന കേരള പബ്ലിക് സ്കൂൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. ജോലി പോയാൽ മക്കളുടെ പഠനം താറുമാറാകുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ കുട്ടികൾക്ക് കേരളത്തിലെ സ്കൂളുകളിൽ പ്രവേശനം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ ഗൾഫ് വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക.